ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ മടിക്കാതെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പരമാവധി വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ കോവിഡ് സാഹചര്യത്തിന് പിന്നാലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ചില തീരുമാനങ്ങൾ വരികയാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസുകളും അടിയന്തരമായിട്ടുള്ള അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. അതിലേറ്റവും ആദ്യത്തേത് അന്തിമ തീരുമാനം. നമ്മുടെ കേരളത്തിലെ സ്കൂൾ കോളേജ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോളേജുകൾ പൂർണ്ണമായും അടയ്ക്കുവാനുള്ള ഒരു തീരുമാനം വരികയാണ്. കോളേജുകൾ അടച്ചേക്കുമെന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അന്തിമ തീരുമാനം വരുന്നത് മറ്റന്നാൾ നടക്കുന്ന അവലോകന യോഗത്തിലാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റന്നാൾ നടക്കുന്ന അവലോകന യോഗത്തിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് കോളേജ് അടയ്ക്കൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് 6911 പുതിയ രോഗികളാണ്. സ്കൂൾ കോളേജുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആകെ 100 ക്ലസ്റ്ററുകളോളം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതിനർത്ഥം കേരളത്തിലെ ഈ രോഗവ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സുകളായി കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന സ്കൂൾ കോളേജുകൾ മാറുന്നു എന്നത് തന്നെയാണ് ഈ അവലോകന യോഗത്തിൽ. അതുകൊണ്ട് തന്നെ കോളേജുകൾ പൂർണ്ണമായും അടയ്ക്കുന്നത് വലിയ ചർച്ചയാകും. അതിലൊരു അന്തിമ തീരുമാനം നമ്മൾ മറ്റന്നാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളും പൂർണ്ണമായും 21 വരെ കാത്തു നിൽക്കാതെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി അതിൻ്റെ വലിയ ഒരു മൂർച്ഛാവസ്ഥയിൽ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഉടൻ തന്നെ അടയ്ക്കുന്നതും പരിഗണനയിലാണ്. എന്തായാലും അന്തിമ തീരുമാനം നമുക്ക് ആ ഒരു മറ്റന്നാൾ നടക്കുന്ന അവലോകന യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഓൺലൈനായി തന്നെ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു കോവിഡ് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം മറ്റന്നാൾ തന്നെ പുതിയൊരു അവലോകന യോഗത്തിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൂടി അറിയുക. ഇനി നാളെ നടക്കാനിരിക്കുന്ന NGE യൂണിവേഴ്സിറ്റികൾ പോളി എക്സാമുകൾ ഇവയ്ക്ക് ഇതുവരെയും ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇത് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. എന്നാൽ ഇതുവരെയും അതിലൊരു തീരുമാനം വന്നിട്ടില്ല. വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലുമാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളുമായിട്ട് വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ടാറ്റ.